ഹലോ എവ്രിവൺ. അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ എന്ന് പറയുന്നത് നമുക്ക് എളുപ്പത്തിൽ നല്ല ടേസ്റ്റിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ സമൂസയാണ്. അപ്പോൾ വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് നമുക്ക് വേഗത്തിൽ എങ്ങനെ ഒരു സമൂസ ഉണ്ടാക്കിയെടുക്കാം എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ചിക്കൻ്റെ ബോൺലെസ് തൈസ് പീസുകളാണ്. ഏത് ബോൺലെസ് പീസ് ആയാലും കുഴപ്പമില്ല കേട്ടോ, അതെടുക്കുക. അപ്പോൾ എന്ന് വെച്ചാൽ ഇതൊരു 100 ഗ്രാമോളം ചിക്കൻ വരും, അതായത് 1 കപ്പ് ചിക്കൻ ഉണ്ട്. ഇത് നമുക്ക് ആദ്യം തന്നെ ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുക. നല്ലപോലെ കഴുകി വൃത്തിയാക്കിയ ചിക്കൻ ആട്ടോ. ഇനി അതിലേക്ക് 1/2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും അതുപോലെ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. പിന്നെ അതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, ഇത്രയും കൂടി ചേർത്തിട്ട് കുറച്ച് ഓയിലും 1/4 കപ്പ് വെള്ളവും കൂടി ചേർത്തിട്ട് നമുക്കിത് നല്ലപോലെ ഒന്ന് 2-3 വിസിൽ വരുന്നവരെ ഒന്ന് വേവിച്ചെടുക്കാം. അങ്ങനെ നമ്മളെ ചിക്കനൊക്കെ വെന്താ കുക്കറിൻ്റെ പ്രഷറൊക്കെ പോയി കഴിയുമ്പോൾ ഒന്ന് തുറന്ന് കൊടുക്കുക. അപ്പോൾ അതിൽ കുറച്ച് വെള്ളം ഉണ്ടാവും കേട്ടോ ഇതുപോലെ. അപ്പോൾ ഈ വെള്ളം നമുക്കിനി നല്ലപോലെ ഒന്ന് വറ്റിച്ചെടുക്കാം ആദ്യം തന്നെ. അപ്പോൾ അതാ നമ്മളെ വെള്ളമൊക്കെ നല്ലപോലെ വറ്റി വന്നിട്ടുണ്ട്, നല്ല വരട്ടിയ പോലെ ആയിട്ടുണ്ട് ചിക്കന്. ഇനി നമുക്കിതിലേക്കുള്ള ഒരു മസാല ഉണ്ടാക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് ഒരു അത്യാവശ്യം വലിപ്പമുള്ള, അതായത് 1/2 കപ്പ് സവാള വരും കേട്ടോ, ആ ഒരു സവാള ചേർത്ത് കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് കുറച്ച് നമ്മളെ മസാലയിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് മാത്രം മതി. ചിക്കനിൽ നമ്മൾ ഉപ്പ് ചേർത്തതാണ് അതും. പിന്നെ ഒരു 2 ടേബിൾ സ്പൂൺ ഓയിലും കൂടി ഒഴിച്ചിട്ട് നമുക്ക് ഈ ഉള്ളി നല്ലപോലെ ഒന്ന് വാട്ടിയെടുക്കാം. കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്തിട്ട് അതിനോടൊപ്പം തന്നെ 1/2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും കൂടി ചേർക്കുക. ഇനി നമുക്ക് ഈ ഉള്ളി നല്ലപോലെ ഒന്ന് വാട്ടിയെടുക്കാം. അപ്പോൾ ഒരു മീഡിയം ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ വാട്ടിയെടുക്കുക കേട്ടോ. അപ്പോഴത്തേക്ക് നമ്മൾ ചിക്കൻ ഒന്ന് ഇവിടെ തണുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് മിക്സിൻ്റെ ഒരു ജാറിലേക്ക് ഇട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം, അല്ലെങ്കിൽ ചെറുതായിട്ട് മുറിച്ചെടുത്താലും മതി. അപ്പോൾ ഞാനിതിപ്പോൾ എന്തായാലും ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അതാ നമ്മൾ ഉള്ളി വാടി വന്നു കഴിയുമ്പോഴേക്ക് നമ്മൾ ഈ ഒരു ചിക്കൻ്റെ മസാലയിലേക്ക് ഇട്ട് കൊടുക്കുക. ഇത് പിന്നെ നമ്മളെ കുക്കറിൽ ഉണ്ടായ ഗ്രേവി ആട്ടോ. അപ്പോൾ അതും കൂടി ഞാനങ്ങ് വടിച്ചിട്ട് കൊടുത്തതേ ഉള്ളൂ. അപ്പോൾ അത്രയും കൂടി ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഒരു ആ ഒരു മീഡിയം ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ നമുക്കിതൊന്ന് മുരിച്ചെടുക്കാം. അപ്പോൾ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ, ഫുൾ അങ്ങനെ ഇളക്കണമെന്നില്ല. ഇനി അതിലേക്ക് 1/2 ടീസ്പൂൺ ഗരം മസാലയും കുറച്ച് മല്ലിയിലയും കൂടി ചേർത്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റുള്ള ഒരു ചിക്കൻ ഫില്ലിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം നമ്മൾ ഈ ഒരു സമൂസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് ഈ ഒരു ഫ്രോസൺ ടോർട്ടിയാസ് ആട്ടോ, അൺകുക്ക്ഡ് ടോർട്ടിയാസ് ആണ്. അപ്പം നമുക്കിതിവിടെ കോസ്കോലാണ് കിട്ടൽ. അപ്പോൾ കോസ്കോ എന്നാണ് ഞാനിത് വാങ്ങൽ. അപ്പോൾ ഇത് ഇതുപോലെയാണ്, നമ്മൾ മൈദൻ്റെ ഒക്കെ ഒരു ചപ്പാത്തി പോലെ തന്നെയാണ്. അപ്പോൾ ഇതിനെ കൊണ്ട് ഉണ്ടാക്കിയാൽ നല്ല സമൂസ ആട്ടോ. അപ്പോൾ ഞാനിത് എന്താ ചെയ്യാന്ന് വെച്ചാൽ ഇത് 4 ആക്കി കട്ട് ചെയ്തെടുക്കും. അപ്പോൾ അതായത് ഇതുപോലുള്ള ആ ഒരു ട്രയാങ്കിൾ ഷേപ്പിൽ കിട്ടും. ഇനി ഇതിലെങ്ങനെയാണ് ഫില്ല് ചെയ്യണമെന്നുള്ളത് ഞാനൊന്ന് കാണിച്ചു തരാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഞാൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ മൈദൻ്റെ ഒരു പേസ്റ്റ് ഉണ്ടാക്കലാണ്. കുറച്ച് മൈദ എടുത്തിട്ട് വളരെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതായത് ഇതുപോലെ ഈ ഒരു കട്ടിയിൽ വരുന്ന ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വരുന്ന ഒരു പേസ്റ്റ് ആക്കിയിട്ട് എടുക്കും. എന്നിട്ട് എന്താ ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ ആ ഒരു സമൂസൻ്റെ ആ ഒരു ലീഫിലേക്ക് ഇതൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ. ഒന്ന് കോട്ട് ചെയ്ത് കൊടുക്കും. അപ്പോൾ അത് നല്ലപോലെ ആ ഒരു ഒട്ടി നിൽക്കാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് ഇതാ ഇതുപോലെ ട്രയാങ്കിളായിട്ട് ആ ഒരു കോൺ ഷേപ്പിൽ മടക്കിയിട്ട് അതിലേക്ക് നമ്മളെ ഫില്ലിങ് വെച്ച് കൊടുക്കുക. എന്നിട്ട് വീണ്ടും ആ ഒരു പേസ്റ്റ് അപ്ലൈ ചെയ്തിട്ട് ഒന്ന് മടക്കി വെച്ച് കൊടുക്കുക. അപ്പോൾ അങ്ങനെയാണ് ഞാനിത് ചെയ്തെടുക്കൽ. അപ്പോൾ നമ്മളിട്ട് ഇതില്ലാന്നുണ്ടെങ്കിൽ ഫ്രോസൺ ഇതുപോലത്തെ അൺകുക്ക്ഡ് ചപ്പാത്തീസ് വെച്ചിട്ടും അതുപോലെ തന്നെ നമ്മളെ സമൂസ ലീഫ് വെച്ചിട്ടൊക്കെ ഇങ്ങനെ തന്നെ ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ അതാ നമ്മളെ ആ ഒരു സമൂസ ഒക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ആ ഒരു ഓയിൽ ചൂടായി കഴിയുമ്പോഴേക്ക് ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി. അപ്പോൾ നമ്മളിങ്ങനെ സമൂസ ഇട്ട് കൊടുക്കുന്ന സമയത്ത് ഒന്ന് സ്പൂൺ വെച്ചിട്ട് പ്രസ് ചെയ്ത് കൊടുക്കണം, അല്ലെങ്കിൽ ആ ഒരു സൈഡ് ഓപ്പൺ ആയി പോകും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതെൻ്റെ എണ്ണ നല്ല ചൂടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനൊരു ഡീപ് ഫ്രൈ ഉണ്ടാക്കി കഴിഞ്ഞിട്ടാണ് ഇത് ഉണ്ടാക്കിയത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എണ്ണ ചൂടായതുകൊണ്ട് ചെറുതായിട്ടൊന്ന് ബ്രൗൺ കളർ കൂടിപ്പോയി. അപ്പോൾ നിങ്ങൾ ഇടുന്ന സമയത്ത് ശ്രദ്ധിക്കണം, ഒരുപാട് ഹോട്ടായി പോകരുത് ഓയിൽ. അപ്പോൾ ഉള്ള് വെന്ത് കിട്ടൂല, ഭയങ്കരമായിട്ട് കളർ മാറുകയും ചെയ്യും. അപ്പോൾ എന്തായാലും ഇതാ നമ്മളെ സമൂസൊക്കെ ഇവിടെ പൊരിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാൻ ഒരു ദിവസം നോമ്പ് തുറക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയതാണ് കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ള ഒരു റെസിപ്പിയാണിത്. അപ്പോൾ നമുക്ക് എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന ഈ ഒരു സമൂസ എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം, എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം. അപ്പോൾ അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവരും ടേക്ക് കെയർ.